എല്ലാവർക്കും ലീനാസ് ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാൻ ചൂടാകുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതൂടെ ചേർക്കാം അതിനുശേഷം ഒരു സവാള അരിഞ്ഞതോടെ ചേർത്ത് വഴറ്റുക രണ്ട് മിനിറ്റ് വഴറ്റിയതിനു ശേഷം രണ്ട് ഇടത്തരം വലിപ്പമുള്ള തക്കാളി അരിഞ്ഞത് ചേർക്കുക ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായി വഴന്ന് ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിടുക കടുക പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നിടുക ഉഴുന്നൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ചത് ഇടുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ തക്കാളി ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്